ഗുഡ് ഈവനിങ് ആൾ, വെൽക്കം ടു ബാങ്കേഴ്സ് അഡാ 24/7 മലയാളം. അപ്പം നിങ്ങളിപ്പോ അഡാ 24/7 മലയാളം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. സോ അഡാ 24/7 മലയാളം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബാങ്കേഴ്സ് അഡാ 24/7 മലയാളം. ബാങ്കേഴ്സ് അഡാ 24/7 മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഈ ചാനലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഒരുപാട് കണ്ടന്റ് സീരീസും അതുപോലെ ഫ്രീ ക്ലാസ്സസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാനലാണ് ബാങ്കേഴ്സ് അഡാ 24/7 മലയാളം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഒരു പക്ഷെ പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാവാം, എസ് എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാവാം, ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാവാം. അപ്പൊ ബാങ്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക്, എസ് എസ് സി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക്, അപ്പൊ പി എസ് സി പോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഉണ്ട് അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്കേഴ്സ് അഡാ 24/7 മലയാളം എന്ന് പറഞ്ഞ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ക്ലാസ്സസ്, അതുപോലെ നമ്മുടെ എസ് ബി ഐയുടെ ഇപ്പൊ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതിന്റെ ഫ്രീ ക്ലാസ്സസ്, അതുപോലെ തന്നെ ബി എ ബാങ്ക് അതിന്റെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് നമ്മുടെ ബാങ്കേഴ്സ് അഡാ 24/7 മലയാളം ചാനല്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയാണ് ഇതിനകത്ത് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം ബാങ്ക് എക്സാമിന് പൊതുവേ, ബാങ്ക് എക്സാംസിനെല്ലാം പൊതുവേ ഉള്ള സിലബസ് ആണ് ജനറൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ തന്നെ നമ്മുടെ കോഡിക്കേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ ഈ മൂന്ന് സബ്ജക്ട്സുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു ബാങ്ക് എക്സാം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് അല്ലെ. നമ്മൾ ഈ മൂന്ന് സബ്ജക്ട്സ് എത്ര മാത്രം പ്രിപ്പയർ ചെയ്യുന്നു, അത് ഒരു വലിയ ഫാക്ടറാണ്. നമുക്ക് എത്ര മാത്രം ജോബ് സെലക്ഷൻ കിട്ടുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ ഫാക്ടറാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ പഠിക്കാം, ഇതിന്റെയൊക്കെ പ്രിപ്പറേഷൻ എങ്ങനെ നമുക്ക് നടത്താം, അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ക്ലാസ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ബാങ്കേഴ്സ് അഡാ 24/7 മലയാളം നിങ്ങൾക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഫ്രീ ക്ലാസ്സുകൾ മാത്രമല്ല, നമുക്ക് ഡെയിലി 3 PM എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ക്ലാസ് ഉണ്ട്, എ എ ഐയുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെയിലി 5 PM നമ്മളിപ്പോൾ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എസ് ബി ഐ പി യുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിനെല്ലാം കോഴ്സുകളും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ചാനലിൻ്റെ അകത്ത് അപ്പൊ ഡെയിലി 3 PM എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ക്ലാസ്സുകളുണ്ട്, 5 PM എസ് ബി ഐയുടെ ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ജനറൽ ഇന്റലിജൻസിന്റെ ഒരു ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബാങ്ക് എക്സാം വളരെ ബേസിക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ് ഡെയിലി 6 PM 6 മണിക്കാണ്. അപ്പൊ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണുക. കണ്ടന്റ് സീരീസ് ആണ്, ഫ്രീ ക്ലാസ് ആണ്, എല്ലാ ദിവസവും ഉണ്ട്, എല്ലാ ദിവസവും ഉള്ള ക്ലാസ്സുകളാണ്. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഡെയിലി 7 PM ആണ് കേട്ടോ, ഡെയിലി 7 PM ആണ്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, മസ്റ്റ് ആയിട്ടും കാണുക. അതുപോലെ മൂന്നാമത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ്. അപ്പം എല്ലാ ദിവസവും ഈ 6 മണി, 7 മണി, 8 മണി സമയങ്ങളിൽ നിങ്ങൾക്ക് ജനറൽ ഇന്റലിജൻസ്, ഇംഗ്ലീഷ്, കോണ്ട് സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം മാക്സിമം ഈ ഒരു ടൈമിംഗ് പ്രയോജനപ്പെടുത്തുക, ഈ ഒരു ഫ്രീ ക്ലാസ്സസ് പ്രയോജനപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് എക്സാം എന്ന് പറയുന്നത് നോക്കത്ത ദൂരത്തുള്ള ഒരു എക്സാം ഒന്നും ആവത്തില്ല. നമ്മുടെ ടാർഗറ്റ് ബാങ്ക് ആണ്, നമ്മൾ ബാങ്ക് എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ 3 PM എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എക്സാം, 5 PM നമ്മുടെ എസ് ബി ഐ പി ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം കോണ്ട് ആണെങ്കിൽ, ഒരു ദിവസം റീസണിങ്, ഒരു ദിവസം ഇംഗ്ലീഷ്, അങ്ങനെയാണ് ആ 5 PM സെക്ഷൻ പോകുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ മാത്രമല്ല, ഒരുപാട് ടെസ്റ്റ് സീരീസും അവൈലബിൾ ആണ് കേട്ടോ. ടെസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഗൂഗിളിൽ അഡാ 24/7 മലയാളം സെലക്ട് ചെയ്യുക. ഗൂഗിളിൽ അഡാ 24/7 മലയാളം നിങ്ങൾ സെർച്ച് ചെയ്താൽ അവിടെ ഒരുപാട് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് കേട്ടോ. നോക്കി ഇവിടെ നിങ്ങൾ കേരള സ്റ്റഡി മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് എക്സാം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ട്, എസ് ബി ഐ പി ഒ ബാച്ച് ഉണ്ട്, നിങ്ങൾക്ക് ആ കോഴ്സ് വേണമെങ്കിൽ അതെടുക്കാം. എയർപോർട്ട് അതോറിറ്റിയുടെ ബാച്ച് ഉണ്ട്, ഒരുപാട് ബാച്ചസ് കോഴ്സുകൾ നമുക്കുണ്ട്. ക്ലാസ്സുകൾ വേണമെങ്കിൽ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യാം. അതുപോലെ ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ ബാങ്കിന്റെ ഒരു പ്രൈം ടെസ്റ്റ് പാക്ക് വന്നിട്ടുണ്ട്. 1200+ ടോട്ടൽ ടെസ്റ്റ് ആണുള്ളത്, 1200+ ടെസ്റ്റുകളാണുള്ളത്. 339 രൂപയാണ് ഈ കോഴ്സ് പറയുന്നതെങ്കിലും Y441S എന്നൊക്കെ പറഞ്ഞ കോഡ് അപ്ലൈ ചെയ്ത Y441 എന്റെ ഫാക്കൽറ്റി കോഡ്, അത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ബുക്സ് ഒക്കെ ആണെങ്കിൽ
നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഇ ബുക്സ് അവൈലബിൾ ആണ്. അപ്പൊ കേരള ഇ ബുക്സിനാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇ ബുക്സ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് അല്ലാതെ ഹാർഡ് കോപ്പി ആണ് വേണ്ടെങ്കിൽ, ബുക്സ് ആയിട്ടാണ് വേണ്ടെങ്കിൽ നമുക്ക് അടയുടെ ബാങ്ക് സുപ്രീം എന്ന് പറഞ്ഞ ഒരു ബുക്ക് പാക്ക് ഉണ്ട്. സോ അതിൽ ഏകദേശം 8 ബുക്കുകളുണ്ട്. 86 ഇ ബുക്സും കൂടെ അതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ബുക്സ് വാങ്ങാം. അതിന് അപ്ലൈ ചെയ്യേണ്ട കോഡ് വ്യത്യാസം ഉണ്ട് കേട്ടോ. Y441 കൊടുത്തിട്ട് ഒരു എസും കൂടെ കൊടുക്കണേ. Y441S അപ്ലൈ ചെയ്താലേ നിങ്ങൾക്ക് ബുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ പറ്റൂ. 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആവുന്നതായിരിക്കും, ഈ ഒരു ബുക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പം അപ്ലൈ ചെയ്യേണ്ട കോഡ് മറക്കണ്ട, Y441S എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് കോഴ്സ് ആണ്, നിങ്ങൾ SBIയുടെ കോഴ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ Y441, നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സുകളാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ Y441 എന്ന് പറഞ്ഞ കോഡ് അപ്ലൈ ചെയ്യുക. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്സ് ആണ് വേണ്ടെങ്കിൽ Y441S എന്ന് പറഞ്ഞ കോഡ് അപ്ലൈ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ നമ്മുടെ Ada247 ബാങ്കേഴ്സ് Ada247 മലയാളം ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ. അപ്പൊ ഇതെല്ലാം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ക്ലാസ്സുകളെ പറ്റി എല്ലാവരും അറിയട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു.